കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്തത് 69-ാമത്തെ അധ്യായ സീനാണ്. അതായത് സ്ഥാലഭഞ്ജികയുടെ രൂപത്തിൽ നൃത്തരൂപത്തിൽ നിൽക്കുന്ന ഉണ്ണിത്തമ്പുരാട്ടി. അപ്പോൾ പിന്നെ അവളെ എന്ത് ചെയ്യുന്നു, ഭാവങ്ങൾ നന്നാക്കുന്നതിൻ്റെ രൂപത്തിൽ ഓർക്ക അവിചാരിതമായിട്ടാണെങ്കിലും അവരുടെ ശരീരത്തിൽ സ്പർശിക്കാൻ കണ്ണൻ സ്പർശിക്കുന്നു. അപ്പോൾ അത് കണ്ട് നീലകണ്ഠൻ ആക്രോശിച്ചുകൊണ്ട് അവിടേക്ക് വേഗം വരുന്നു. എന്നിട്ട് അയാളോട് പണി നിർത്തി പൊയ്ക്കോളാൻ ആവശ്യപ്പെടുകയാണ്. അപ്പം ആ അത് കണ്ട് പിന്നെ നീലകണ്ഠനോട് തമ്പുരാട്ടി പറയുകയാണ്, ആരാണോ പണി തുടങ്ങിയത് ആ തച്ചൻ തന്നെ പണി കഴിഞ്ഞ് കണി അവസാനിപ്പിച്ചില്ലെങ്കിൽ എന്താണ് അൽപായുസായി പോവും, ഉണ്ടാക്കുന്ന കെട്ടിടത്തിന് ശുഭപരമായ ഒരു അവസ്ഥ ഉണ്ടാവുകയില്ല എന്ന് പറയുകയാണ്. അപ്പോൾ നീലകണ്ഠൻ പറയുന്നത് ഇതാണ്, എന്താണ് പിന്നെ അതിൻ്റെ പരിഹാരക്രിയയൊക്കെ എനിക്കറിയാം, അതുകൊണ്ട് നീ പൊയ്ക്കോ, ഇനി നിൻ്റെ അച്ഛനെ വിളിച്ചിട്ട് ഈ പണി അവസാനിപ്പിക്കാം എന്നാണ് പറയുന്നത്. അപ്പോൾ അത് തമ്പുരാട്ടിയുടെ മറുപടി കേട്ടപ്പോഴേക്കും അത് പിന്നെ ശരിക്ക് കണ്ണന് ഒരു ആശ്വാസത്തിനുള്ള പ്രതീക്ഷയ്ക്കുള്ളൊരു വകയായിരുന്നു. അതുകൊണ്ട് അത് അവൻ പറയുകയാണ്, അതുകൊണ്ട് എന്താണ് തമ്പുരാട്ടി പറഞ്ഞാൽ മാത്രമേ, തമ്പുരാട്ടിയാണ് എന്നെ പണിക്ക് വിളിച്ചത്, തമ്പുരാട്ടി പറഞ്ഞാൽ മാത്രമേ ഞാൻ എന്ത് ചെയ്യുള്ളൂ ഇവിടെ നിന്ന് പണി അവസാനിപ്പിച്ച് പോവുകയുള്ളൂ എന്ന് പറയുകയാണ്. അപ്പോൾ അത് നീലകണ്ഠനെ തന്നെ ശരിക്ക് അപമാനിച്ച ഒരവസ്ഥയിലേക്കാണ് നീലകണ്ഠൻ അതിനെ വ്യാഖ്യാനിക്കുന്നത്. അപ്പോൾ അവർ തമ്മിൽ തികച്ചും എന്താണ് ഒരു ഇഷ്ടമല്ലാത്ത തരത്തിലുള്ള അവിചാരിതമായ സംഭവങ്ങളും ഇടപെടലും ഒക്കെ ഒരു അശുഭകരമായ ഒരു അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീണ്ടു പോകുന്നതായിട്ട് നമ്മൾ 69-ൽ കണ്ടത്. ഇനി നമുക്ക് എടുക്കേണ്ടത് 70-ാണ്. 70-ാമത്തെ അധ്യായത്തിൽ 69-70 70 വലിയ രാത്രിയിൽ നിന്നാണ് ഒരു സീനിനെ കുറിച്ചാണ് ഇവിടെ പറയുന്നത്. കോവിലകത്ത് അസ്വസ്ഥമായിരിക്കുന്ന കുഞ്ഞിക്കാവ് തമ്പുരാട്ടി അകലെ നിന്ന് നീലകണ്ഠൻ്റെ ക്രോധത്തിലുള്ള ശബ്ദം, 1000 പണം ദക്ഷിണ വയ്ക്കുന്ന വലിയ ജോലികൾ നിർത്തിവെച്ച് ഇവിടെ വന്നതും പോരാ, അപമാനങ്ങൾ ഏറ്റുവാങ്ങണമെന്നോ, ഉണ്ണിത്തമ്പുരാൻ്റെ ശബ്ദം കേൾക്കുന്നില്ല, കാവൽ നിന്ന ദാസി വാതിൽക്കൽ കുറ്റബോധത്തോടെ വന്നപ്പോൾ കുഞ്ഞിക്കാവിൻ്റെ നോട്ടം കർക്കശമാകുന്നു, അവൾ പിൻവാങ്ങുന്നു, വീണ്ടും നീലകണ്ഠൻ്റെ ശബ്ദം, പാമ്പറ്റ നമ്പൂതിരിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. അപ്പോൾ ഇതാണ് തിരിച്ച് വീട്ടിൽ വന്നു കഴിഞ്ഞ് പിന്നെ തറവാട്ടിൽ അല്ല കൊട്ടാരത്തിൽ എത്തിക്കഴിഞ്ഞപ്പോൾ പടിപ്പുരയിൽ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും ശരിക്ക് തമ്പുരാനോട് തട്ടിക്കയറുകയാണ്. താൻ നേരത്തെ തന്നെ പറഞ്ഞു കോവിലകങ്ങളിൽ പിന്നെ കുറച്ചുകൂടെ പഠനം നടത്തിയിട്ട് പണ്ഡിതനായി കോവിലകങ്ങളിൽ കഴിയണമെന്നുള്ളതാണ് തൻ്റെ ആഗ്രഹം, അതിനായിട്ടാണ് ഞാൻ എൻ്റെ പരിശ്രമങ്ങളെന്ന് പറയുന്നു, അതുകൊണ്ടാണ് വിവാഹം തന്നെ തൽക്കാലം വേണ്ടെന്ന് വെച്ചതെന്ന് പറയുന്നു. അപ്പോൾ തമ്പുരാൻ പറഞ്ഞത് എന്താണ്, വിവാഹം കഴിച്ചാലും ആ പഠനവും അത്തരം കാര്യങ്ങളൊക്കെ ആകാലോ എന്നുള്ളതാണ് തമ്പുരാൻ പറഞ്ഞത്. അത് ഉദ്ധരിച്ചുകൊണ്ടാണ് ഇവിടെ പറയുന്നത്, എന്താണ് നീലകണ്ഠൻ പറയുന്നത്, 1000 പണം തരാനുള്ള ഒരു സാധ്യത ഉള്ള തൊഴിൽ യോഗ്യനായ ഞാൻ ഇവിടെ വന്ന് പിന്നെ മകളെ വിവാഹം കഴിപ്പിച്ച് തരാമെന്നുള്ള വ്യാമോഹത്തിൽ നിന്ന് ഉപദേഷ്ടകനായി നിന്നുപോയതാണ്, എന്നിട്ടാ എനിക്കിപ്പോൾ അപമാനമാണ് വന്ന് ഭവിച്ചിരിക്കുന്നതെന്ന്. വീണ്ടും നീലകണ്ഠൻ്റെ ശബ്ദം, പാമ്പറ്റ നമ്പൂതിരിക്ക് എന്താ പറയാനുള്ളത് കേൾക്കട്ടെ. അപ്പോൾ നീലകണ്ഠൻ കോപിക്കുന്നത് കണ്ട് സ്വരം മാറുന്നത് കണ്ട് ആകെ പെട്ടിപ്പോയ ഒരവസ്ഥയിലാണ് ഇവിടെ തമ്പുരാൻ. തമ്പുരാൻ ഒന്നും മറുപടി പറയുന്നില്ല. സീൻ 71 രാത്രി തുടർച്ച. അപ്പോൾ അടുത്ത സീനിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ കണ്ടത് പിന്നെ നീലകണ്ഠൻ വിവാഹം നീട്ടിക്കൊണ്ടു പോകേണ്ട വേഗം നടത്തണമെന്ന് പറയുന്നുണ്ട്, അത് തമ്പുരാട്ടി അംഗീകരിക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് സ്വാഭാവികമായും ഒരു അസ്വാരസ്യം അയാളുടെ മനസ്സിലുണ്ട്. അതിൻ്റെ കൂടെ ഇവൾ കർണനോട് പല രീതിയിലുള്ള അടുപ്പം കാണിക്കുന്നത് പിന്നെ അയാൾ കാണുന്നുണ്ട്, അതും അയാളെ അസ്വസ്ഥനാകുന്നു. ഇതിനെല്ലാം അപ്പുറത്താണ് എന്താണ് യഥാർത്ഥത്തിലുള്ള വിഗ്രഹം കൊത്താനുള്ള ആ ഒരു തയ്യാറെടുപ്പിനിടയിൽ അവിചാരിതമായി കണ്ണൻ അവളെ സ്പർശിക്കാൻ ഇടവയായത്. ഇത്തരത്തിലൊരു സംഭവം യഥാർത്ഥത്തിൽ പെരുന്തച്ഛൻ അമ്പലം പണിത സമയത്തും ദേവി വിഗ്രഹം കൊത്തുമ്പോഴേക്കും തമ്പുരാട്ടി നൃത്തരൂപത്തിൽ നിൽക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അപ്പോൾ ഇത് ഇവിടെ ഇയാൾ തമ്പുരാനോട് ഉണ്ണിത്തമ്പുരാനോട് തട്ടിക്കയറുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. സാന്ത്വനിപ്പിക്കും പോലെ ഉണ്ണിത്തമ്പുരാൻ, ഇവൻ ശരിയാവില്ലെങ്കിൽ രാമനെ വിളിക്കാം,
ഞാൻ നേരത്തെ പറഞ്ഞതല്ലേ അല്പം ദേഷ്യത്തിൽ ഇവനാണ് ചതുരൻ അതിവിരുദൻ എന്നൊക്കെ നീലാണ്ടൻ തന്നെയല്ലേ പറഞ്ഞത്? നീലാണ്ടൻ വിരുദുകളി വാസ്തുശില്പം മാത്രമല്ല കാമകലയിലും പെടുമെന്ന് അറിയുന്നതിന് മുമ്പ് അറിയുന്നതിന് മുമ്പ് നിർത്തുന്നു തൻ്റെ തെറ്റ്. രസിക്കാതെ ഉണ്ണിത്തമ്പുരാൻ ഇളം പ്രായക്കാർ കാര്യത്തിൻ്റെ ഗൗരവമറിയാതെ ഒന്ന് തൊട്ടു എന്ന് വിചാരിച്ച് ഒരു തീരുമാനത്തിലെത്തിയ പോലെ ഉറക്കെ മാണി മാണി ഇരുട്ടിൽ നിന്ന് അവർക്ക് അടുത്തേക്ക്. അപ്പോൾ ഇതാണ് പറയുന്നത്. തമ്പുരാൻ ആദ്യമേ പറഞ്ഞു എന്താണ് ഒക്കെ പെരുന്തച്ഛനെ വിളിച്ചാൽ മതിയെന്ന്. അപ്പോൾ അതാണ് അല്ല മകനാണ് ഭയങ്കര ബിരുദനെന്നൊക്കെ ബിരുദ് സമർത്ഥൻ സാമർഥൻ വല്ല കേമനെന്നൊക്കെ നീലാണ്ടൻ തന്നെയല്ലേ പറഞ്ഞത് എന്നാണ് ഇവിടെ തമ്പുരാൻ ചോദിക്കുന്നത്. അപ്പോൾ ഉണ്ണിത്തമ്പുരാൻ പറയുന്നത് അല്ല നീലകണ്ഠൻ പറയുന്നത് അവനെ പിന്നെ തച്ചു ശാസ്ത്രത്തിൽ മാത്രമല്ല കാമകലയിലും പെണ്ണുങ്ങളോട് കൂടുതൽ അടുപ്പം കാണിക്കുന്ന അവരെ വഷളാക്കുന്ന രീതിയിലുള്ള ഇടപെടകൾ നടത്തുന്നതിന് സാമർഥ്യമുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. 72 പകൽ ക്ഷീണിതനായ പെരുന്തച്ഛൻ അൽത്തറയിൽ നിന്ന് ഗ്രന്ഥത്തിൽ ആലോചിച്ച് എന്തോ സാവകാശം എഴുത്താണി കൊണ്ട് എഴുതുന്നു. മാണി അടുത്തു വന്ന് ആ താൻ ഇവിടെയുണ്ടോ? തന്നെ തിരഞ്ഞ് നടക്കാത്ത സ്ഥലമില്ല, പുറപ്പെടുക. എഴുതുന്നതിലും ആണ് ശ്രദ്ധ. ചിന്തയുടെ നിഴലുകൾ അറ്റുപോകാതിരിക്കാനുള്ള ശ്രദ്ധ കൊണ്ടുണ്ടായ ആലോചന. മാണി അത്യാവശ്യമാണ്, ഉടൻ പുറപ്പെടണമെന്ന് പറഞ്ഞിരിക്കുന്നു തമ്പുരാൻ. പെരുന്തച്ഛൻ സംശയിക്കുന്നു. മാണി രസത്തിൽ നിന്റെ ചെക്കനും നീലാണ്ടൻ നമ്പൂരിയും തമ്മിൽ നല്ല അംഗം. അതിൻ്റെ ഒക്കെ കിടന്ന് അതിൻ്റെ ഇടയിൽ കിടന്ന് പാവം തമ്പുരാൻ ചക്രശ്വാസം വലിക്കുന്നുണ്ട്. പെരുന്തച്ഛൻ എഴുത്താണി താഴ്ത്തുന്നു ആലോചനയോടെ. പെരുന്തച്ഛൻ സീന 73 രാത്രി തമ്പുരാട്ടിയുടെ കിടപ്പറയിൽ കുഞ്ഞിക്കാവ് തനിയെ ആരൊക്കെയോ കാത്തിരിക്കുന്നു. വാതിൽക്കൽ കൈവിളക്കുമായി ദാസി വന്നപ്പോൾ അവർ എഴുന്നേൽപ്പിക്കുന്നു. ഭയത്തോടെ ദാസി ദണ്ണക്കാരൻ സ്വാമി കിടന്നിട്ട് ഉണ്ടായിരുന്നില്ല. തമ്പുരാട്ടി ആരെങ്കിലും കണ്ടാൽ കുഞ്ഞിക്കാവ് ഒന്നും ഇന്നും കൂടി ആയാൽ കഴിഞ്ഞു എന്ന് പറഞ്ഞ് കേട്ടില്ലേ? ദാസി കൈവിളക്കുമായി മുമ്പിൽ, കുഞ്ഞിക്കാവ് പിറകെ. ഒരു രഹസ്യ വേഴ്ച കഴിഞ്ഞ് പാതി തുറന്നു വെച്ച വാതിൽ കടന്ന് മാണി പുറത്തിറങ്ങിയപ്പോൾ വാതിലടയുന്നു. മങ്ങിയ ഇരുട്ടിൽ വെളിച്ചം അടുത്തു വരുന്നത് കണ്ടപ്പോൾ ഭയന്ന് മാണി മാറി നിൽക്കുന്നു. നോക്കുമ്പോൾ അത്ഭുതം, കുഞ്ഞിക്കാവ് തമ്പുരാട്ടിയും ദാസിയും അയാളുടെ ആശ്വാസം ഒരു രഹസ്യത്തിലേക്കുള്ള വഴി തെളിഞ്ഞു കിട്ടിയ പോലെ സന്തോഷം. അപ്പോൾ പിന്നെ ഇവിടെ വളരെ എന്താണ് പ്രക്ഷോഭജനകമായ സന്ദർഭങ്ങൾ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ രാത്രിയിൽ വീണ്ടും പണിസ്ഥലത്തേക്ക് പുറപ്പെടാൻ നമ്മൾ മുമ്പ് അച്ഛൻ അമ്പലം പണിത ദേവീ വിഗ്രഹ നിർമ്മാണ സമയത്ത് തമ്പുരാട്ടി എഴുന്നള്ളിയതുപോലെ തന്നെ ഇവിടെയും കുഞ്ഞിക്കാവ് നൃത്തരൂപത്തിൽ ആവിഷ്കരിക്കാൻ തയ്യാറായി പോയിരിക്കുകയാണ്. പകലിൽ ഉണ്ടായ അംഗമൊന്നും അവരത്ര കാര്യമാക്കി എടുത്തിട്ടില്ല. അപ്പോൾ ദാസിയെ കൂട്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും ഉറങ്ങിക്കഴിഞ്ഞെന്ന് ഉറപ്പാക്കി ദാസി വിളക്കുമായി പോവുകയാണ്. അപ്പോൾ തിരുമുറ്റത്ത് എത്തിയ സമയത്ത് എന്താണ് പിന്നെ അത് സേവകനായ അവിടെ സേവകൻ അവിടെ പെട്ടെന്ന് പ്രത്യക്ഷപ്പെടുകയാണ്. അയാൾ അവിടെ എന്താണ് ഏതോ ഒരു അനാശാസ്യവും പരിപാടിയിൽ ഏർപ്പെട്ടിട്ട് പുറത്തിറങ്ങിയ സമയത്താണ് ഇവരവിടെ എത്തിച്ചേർന്നത്. അപ്പോൾ ആദ്യം ഒരു വിളക്ക് ഇങ്ങനെ നടന്ന് വരുന്ന കണ്ടപ്പോൾ അയാളൊന്ന് ഭയന്നു. വിളക്ക് കൊണ്ടുവരുന്ന ഏതോ ഒരു വ്യക്തിയാണെന്ന് അയാൾക്കറിയാം. അതുകൊണ്ടല്ല, തൻ്റെ ഈ രഹസ്യ കച്ചവടം ഇനി ആരെങ്കിലും മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് ഓർത്താണ് അയാൾക്ക് ഭയം തോന്നിയത്. അതുകൊണ്ട് തൽക്കാലം അയാൾ രംഗത്ത് നിന്ന് മറഞ്ഞു മാറി നിൽക്കുകയാണ്. അപ്പോൾ ആശ്വാസം അയാൾക്ക് ആശ്വാസത്തിന് വക കിട്ടിക്കൊണ്ട് അടുത്ത് വന്നപ്പോഴാണ് ദാസിയും കുഞ്ഞിക്കാവുമാണ് നടന്നു പോകുന്നതെന്ന് അയാൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും തലേ ദിവസം ഉണ്ടായ പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ വെച്ചിട്ട് അവിടെ പിന്നെ ഇയാൾക്ക് ഇയാളുടെ ചിന്ത നേരം വണ്ണം പോകാനുള്ളൊരു സാധ്യത ഇല്ലല്ലോ. എന്തായാലും സ്ത്രീയാണ്, പുരുഷൻ ഇരിക്കുന്ന സ്ഥലത്തേക്ക് എന്ത് ആവശ്യത്തിനായാലും അവിടേക്കാണ് പോകുന്നത്. അതുകൊണ്ട് സ്വാഭാവികമായും അവളെ തെറ്റിദ്ധരിക്കുക എന്നുള്ളത് ലോക സ്വഭാവമാണ്. അത്തരം കാര്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത്. അപ്പോൾ അയാൾ അത് കാണുകയാണ്. 67 മാറിപ്പോകുന്നു കേട്ടോ, സോറി, അതുകൊണ്ടാണ് കുറച്ച് ലാഗ് ചെയ്യുന്നത്. 70 തുടർച്ച. 72 ക്ഷീണിതനായ പെരുന്തച്ഛൻ അൽത്തറയിൽ ഇരിക്കുകയാണ്. അപ്പോൾ
അപ്പോൾ ഈ സമയത്ത് തന്നെ പെരുന്തച്ഛനെ വിളിക്കുന്നതിന് വേണ്ടി ആളെ അയച്ചു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ പെരുന്തച്ഛൻ ഇങ്ങനെ വരാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ്. ക്ഷീണിതനായ പെരുന്തച്ഛനെയാണ് നമ്മളവിടെ 72 കണ്ടത്. ഇനി അത് കഴിഞ്ഞ് 73 രാത്രി തമ്പ്രാട്ടിയുടെ കിടപ്പറ 73 നമ്മൾ വായിച്ചത്. 74 രാത്രി മണ്ഡപത്തിൽ ഏകനായി കാത്തിരിക്കുന്ന കണ്ണൻ തമ്പുരാട്ടിയുടെ വിളക്ക് കണ്ടപ്പോൾ അപ്പോൾ തമ്പുരാട്ടിയുടെ വിളക്ക് കണ്ടപ്പോൾ മനസ്സിലായി വരവ് പ്രതീക്ഷിച്ചിരിക്കുകയാണല്ലോ. അപ്പോൾ തമ്പുരാട്ടിയുടെ എഴുന്നള്ളത്ത് കണ്ണൻ ഇങ്ങനെ കാണുന്നുണ്ട്. അപ്പോൾ ഇനി നമുക്കറിയാം, സ്വാഭാവികമായും എന്താണ് തമ്പുരാനും നീലകണ്ഠനും തമ്മിൽ സ്വൈരമില്ലാത്ത തരത്തിലുള്ള സംഭാഷണമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് മാണി ഇവരുടെ യാത്ര കണ്ടിരിക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ കണ്ണ എന്തെങ്കിലും പിറ്റെന്നൊരു പ്രശ്നം അവിടെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തമ്പുരാട്ടിയുടെ വിളക്ക് കണ്ടപ്പോൾ അവൻ ഉത്സാഹിതനാകുന്നു. അവർ വന്നു കയറിയപ്പോൾ കണ്ണൻ വൈകിയപ്പോൾ സംശയിച്ചു. നേരത്തെ വിഷാദത്തോടെ കുഞ്ഞിക്കാവ് ആത്മഗതം പോലെ പകൽ വെളിച്ചത്തിൽ എല്ലാവരും കാണുക ചെയ്യുന്ന കാര്യങ്ങളേയുള്ളൂ, പക്ഷേ തമ്പുരാട്ടിയായില്ലേ, ഒളിച്ചു വരണം. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കണം. കാരണം എന്താണ്, അവർ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള ആ പൂർണ്ണമായ ഒരു ബോധ്യത്തിൽ നിന്നുകൊണ്ടാണ് തമ്പുരാട്ടി സംസാരിക്കുന്നത്. എന്താണ്, താന് വൈകിയപ്പോൾ വരാൻ വൈകിയപ്പോൾ വരില്ല എന്ന് വിചാരിച്ചിരുന്നു എന്ന് കണ്ണം പറയുമ്പോൾ, പകൽ വെളിച്ചത്തിൽ എല്ലാവരും കാണൊക്കെ വന്ന് ചെയ്യാവുന്ന കാര്യം തന്നെയുള്ളൂ, പക്ഷേ തമ്പുരാട്ടിയായി പോയില്ലേ, മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ അത് എല്ലാവരും ദുർവ്യാഖ്യാനം ചെയ്യുന്ന ഒരു തരത്തിലേക്കാണെന്ന് ഒരു ആത്മകഥം പോലെ പറയുകയാണ്. കണ്ണൻ കൈവിളക്കിലെ തിരിയെടുത്ത് രണ്ട് വിളക്കുകൾ കൂടി കത്തിക്കുന്നു. തമ്പുരാട്ടി ഒരു പോസിൽ നിൽക്കുമ്പോൾ കൈ ഒന്ന് ഇന്നലെ ഇതായിരുന്നു മതി. ഏകദേശം അപ്പോൾ അവര് വീണ്ടും നൃത്തരൂപത്തിലെ താലപഞ്ചികയുടെ ഭാവത്തിൽ തമ്പുരാട്ടി നിൽക്കുകയാണ്. അവർ വന്നു കഴിഞ്ഞപ്പോഴേക്കും തമ്പുരാട്ടി അല്ല കണ്ണൻ എന്ത് ചെയ്യുന്നു, അവർ കൊണ്ടുവന്ന വിളക്കിലെ കൈവിളക്കിലെ തിരിയെടുത്തു തന്നെ രണ്ട് ദീപങ്ങൾ കൂടി തെളിക്കുകയാണ്. തലേ ദിവസം അവർ നിന്ന അതേ പോസിൽ വീണ്ടും നിൽക്കുകയാണ്. ആ ദേവിയുടെ വിഗ്രഹം ആവാഹിക്കുമ്പോൾ, സാലപഞ്ചികയുടെ വിഗ്രഹം ആവാഹിക്കുമ്പോൾ, കൊത്തിയുണ്ടാക്കുമ്പോൾ അത് ശരിക്ക് അതിലെ സാലപഞ്ചികയുടെ രൂപം ഈ ദേവിയുടെ രൂപമാണ്, ഈ തമ്പുരാട്ടിക്കുട്ടിയുടെ രൂപമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ നിന്ന് കഥയിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.